دعاء ان شاء الله. خير اوكي، فيش. السلام عليكم ورحمة اوكي الله وبركاته. بسم الله توكلت على الله. اوكي انا اورد انغنا ارنگي نادنو ഗൂഗിൾ മാപ്പ് ഇങ്ങനെ വഴി പറഞ്ഞിരുന്നുണ്ട്. നല്ല അതിസുന്ദരമായ കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ള ഒരു വെള്ള കളറ് ലോണ ലഭ്യമോ ഇൻഷാല്ലാ. ഇനി 600 കിലോമീറ്റർ പാസ് ചെയ്താൽ അറബി സംസാരിക്കുന്ന ആളുകളുടെ നാട്ടിലെത്തും, അറബി സംസാരിക്കുന്ന ഇറാനികളുടെ നാട്ടിലെത്തും ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ ഈ വഴി ഇങ്ങനെ പോവുകയാണ്. ഇതൊരു കറക്റ്റ് റോഡൊന്നുമല്ല, മലകൾ താണ്ടി പോണ്ടി വരും. ഹൈവേ 3 മാറി പിടിച്ചിട്ടാണ് ഇപ്പം ഞാൻ പോകുന്നത്. നല്ല സുന്ദരമായ താഴ്വര, അതിസുന്ദരമായ താഴ്വരയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് വെള്ള പുതച്ചു മൂടി കിടക്കുന്ന മഞ്ഞ് ഈ വില്ലേജിൽ നിന്നാണ് ഇപ്പം ഞാൻ പോകുന്നത്. അൽഹംദുലില്ലാ, ഐസാണ്, താഴെ മുഴുവനും ഐസാണ്. ഇവിടെ ഐസിന് കുറച്ച് കട്ടി കൂടുതലായി കൂടുതലായി വരികയാണ്, കാരണം ഇനി മണ്ണുകളാണല്ലോ. അൽഹംദുലില്ലാ. അപ്പം എന്നാൽ ഞാൻ സ്വലാത്തും ചൊല്ലിങ്ങാണ്ട് ഇങ്ങനെ നടക്കട്ടെ. ഇത്ര എന്തെങ്കിലുമൊക്കെ കാണേണ്ട കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോകും ഇൻഷാല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഐസാണ്, ഇതൊന്നും വെള്ളമാണെന്ന് തോന്നും കണ്ടാല്. കണ്ടാ തോന്നും വെള്ളമാണെന്ന്, പക്ഷെ ഐസാണ്. നടക്കാനാകും, വഴുക്കുന്നുണ്ട് ചില സമയത്ത്. ഇനി ഹൈവേയിൽ നിന്ന് മാറിയിട്ട്, റോഡിൽ നിന്ന് മാറിയിട്ടാണ് യാത്ര. വലിയ കുയ്യാണിതി കൂടെ, റോഡല്ലോ മലന്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പൊ പോണത്. ഇത് കണ്ടോ, ഇത് വെള്ളമാണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് ഐസാണ്. ശരി, ഐസാണത്. വിസ്മക്കൂടെയാണ് ഞാൻ ഇപ്പം നടന്നത്. ചെറുതായിട്ട് നനഞ്ഞു. അല്ലാഹു അക്ബർ. അല്ലാഹുവിൻ്റെ ദുനിയാവിലുള്ള സ്ഥലങ്ങളാണുള്ളതല്ല, പടച്ചവും പടച്ചതൊക്കെ കാണാനുള്ള ഭാഗ്യം. ഹൈറായ മാർഗത്തിലേക്കുള്ള ഒരു യാത്രയിലും കൂടെ ആവുമ്പോൾ എന്ത് റാഹത്ത്. അൽഹംദുലില്ലാ. നായ്ക്കളെ പേടിച്ചിട്ട് വടി തന്നതാണ് മൂപ്പര്. ഇത്രയും ദിവസം ഞാൻ വടി ഇല്ലാതെ വന്നത്, മൂപ്പര് തന്ന സ്ഥിതിക്ക് നമ്മൾ മൂത്തവർ ബഹുമാനിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഇട്ടതാ, കയ്യിൽ കയറിയതാ. ഇപ്പൊ റോഡില്ല, വാവാലോ ഞാൻ മാത്രം ഇതേ കൂടെ പോണുള്ളൂ. കണ്ട ചുറ്റിനും മഞ്ഞ് മലകളാണ്. കുറെ കാൽപ്പാട് കാണുന്നുണ്ട്, കാൽപ്പാട് ഹിൽസ്. നായിൻ്റെതാണോ വലിയ കാൽപ്പാടാ? ഈ പുലിയേറ്റാണോ? വല്ലാവാലോ, കരടിയോ പുലിയോ എന്തായാലും പടച്ചറപ്പ് കാക്കട്ടെ. തവക്കലത്തോ അലല്ല. എന്തായാലും എന്തോ ഒരു ജന്തുവിൻ്റെതാണിത്, വലിയൊരു ജന്തുവിൻ്റെതാണ്. അത് അങ്ങനെ പോയിക്ക്, ഈ പോണോട്ട് ഏതോ വണ്ടി ബൈക്ക് പോയിക്കുന്നത്, അല്ലാതെ ഞാൻ തന്നെ. അതാ അതങ്ങനെ ആണ്ട് പോയിക്കുന്ന കാലത്ത്. റോഡൊന്നുമില്ല, ഇങ്ങനെ പോയൊക്കെയാണ്. കുറേ ലാസ്റ്റ് ഒരു സ്ഥലത്തെത്തി. ഒരാൾ ചോദിച്ച് ദുആ ഒക്കെ ചെയ്ത്,
الحمد لله انك وايي كانش راه من الحمد لله الحمد لله سلام 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 انك وايي كانش راه واندي وندانه الحمد لله انا اراك نو ورنا سلتكا بوندد ان شاء الله ابو ياني يودكا بوون نوكا برن انغنا وند انك وايي انا كانش راه نند وانا ورنا كوتي كونو اور فيليج اند ما شاء الله اوكي ان شاء الله انا برنيلا بدچوني راحت ഞാൻ നായിന്റെ കാൽപാടാണെന്ന് വിചാരിച്ചിരുന്നു പോം പറയ കരടിന്റെ പുലിന്റെ ഒക്കെയാണ് ഇയാൾ കാണിച്ചേര എനിക്ക് കരടിന്റെ പുലിന്റെ ഒക്കെയാണ് വലുതത് നായിന്റെതല്ല നായിന്റെ ചെറിയ കരട ശരിക്ക് കാണാനുണ്ട് എന്നിട്ട് അള്ളാഹുത്താല കാത്തു രക്ഷിക്കട്ടെ ഇത് ധൈര്യമായിട്ട് പോയി കണക്കൊന്നും സംഭവിക്കൂല അൽഹംദുലില്ല തവക്കൽ തായ അല്ലാഹ് ഓക്കെ ഇൻഷാ അല്ലാഹ് ഇതിൽ കൂടെ നടക്കാൻ പാടില്ല വൗക്കും ഇങ്ങനത്തെ കൂടെ നടക്കണം എന്നാ പറഞ്ഞത് ഈ വില്ലേജാണ് ഇപ്പൊ ഞാൻ നടന്നു വന്നത് ഓ അൽഹംദുലില്ല അങ്ങനെ ടാറിട്ടൊരു റോഡിലേക്ക് എത്തിക്കണേ ഇനി മലകൾ തന്നെയാണ് അങ്ങനെ ഈ വില്ലേജിനോടും വിട പറയാണ് ആള് വടിയൊന്ന് മാറ്റി വലിയ വടി കയ്യിൽ വെച്ചോ നായ്ക്കളല്ല പുലിം കരടിയൊക്കെയാണെന്നാ പറഞ്ഞത് പേടിയുണ്ടോ എന്ന് വെച്ചാൽ പേടിയുണ്ട് പക്ഷെ തവക്കൽ തോലല്ലാഹുത്താല തീർച്ചയായും അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം ഇതിലും വലിയ സാഹചര്യങ്ങൾ ഇനി വരാനുണ്ട് ഒരുപാട് ഇതിലും വലിയ സാഹചര്യങ്ങൾ കഴിഞ്ഞു അതൊക്കെ അള്ളാഹുത്താല നമ്മളെ രക്ഷപ്പെടുത്തിയില്ലേ അൽഹംദുലില്ല ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമുള്ളൊരു യാത്രയാണിത് ഈ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇനി ഒരിക്കലും തിരിച്ചൊരു വഴി വരാൻ പറ്റാത്ത രീതിയിലുള്ളൊരു യാത്ര അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് റാഹത്തായ ആ മണ്ണിലെത്താനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് റാഹത്തായിട്ട് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരിത്തെത്താൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ ആമീൻ യാദൽ ജലാലി വൽ ഇക്രാം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ان الحمد والنعمه لك والملك لا شريك لك انا الحمد لله تعرت روتله تي بر سمادان ني നടക്കാനുണ്ട് കുന്നം മലകളോ താണ്ടി താണ്ടിട്ട് ഈ യാത്ര സ്വപ്നങ്ങളിൽ നമ്മൾ പലതും കാണും അത് യാഥാർത്ഥ്യമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കാം വെറും പ്രയത്നിച്ചാൽ പോരാ എന്ത് സാഹചര്യത്തെയും തരണം ചെയ്യാനും എല്ലാ സാഹചര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും നമ്മൾ പ്രയത്നിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്നത് കണ്ട നിയമ സാഹചര്യങ്ങൾ കഴിച്ചാൽ ഒരു പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറിയല്ലാതെ ബാക്കി എല്ലാ സമയങ്ങളും ഇന്ത്യ മുഴുവൻ നടന്നു ഇറാൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ ഞാനൊരു നാല് ചക്രവാഹനമോ കാറോ അല്ലെങ്കിൽ ലോറിയോ അങ്ങനത്തെ ഒരു സാധനമോ ബസ്സോ ഒന്നും യൂസാക്കിയിട്ടില്ല ഒരു പ്രാവശ്യം നിയമങ്ങൾ സാഹചര്യങ്ങൾ കാരണം അള്ളാഹുവിൻ്റെ വിധി അങ്ങനെ കാരണം അതിലൊരു ഹൈറുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമായ വ്യക്തിയാണ് ഞാൻ അപ്പോൾ അൽഹംദുലില്ല റാഹത്തായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ സാഹചര്യങ്ങളെയും തട്ടി നീക്കിയിട്ട് എല്ലാ സാഹചര്യങ്ങളെയും റബ്ബിൻ്റെ തൗഫീഖുകൊണ്ട് റബ്ബ് എളുപ്പമാക്കി തന്നിട്ട് ആ മണ്ണിലെത്തട്ടെ ഈ വർഷത്തെ ഹജ്ജ് തന്നെ ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും യാ ദാർ ഖൗമിൽ മുഅ്മിനീൻ ഒരു ഖബർസ്ഥാനാണ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കണ്ടോ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ കണ്ടതാ കണ്ടോ ഇതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഖബർസ്ഥാൻ തന്നെ ആവണം ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ
അതുപോലെ ഞാനൊരു ഉസ്താദിന്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, ഔദു ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ ചൊല്ലുക. മക്ബറ, അസ്സലാമു അലൈക്കും ദാര ഖൗമിൽ മുഅ്മിനീൻ, ഖബർസ്ഥാൻ എന്നാണ് കാണുന്നത്. അതാ കാണുന്നു കേട്ടോ ഖബർസ്ഥാൻ. ഞാൻ ഫസ്റ്റ് ടൈം അവിടെ വന്നിട്ട് ഖബർസ്ഥാനാണ് കാണുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഖബർസ്ഥാൻ. ആദ്യത്തെ കാഴ്ച തന്നെ, 1, 2, 3 കുട്ടികളുണ്ട്. ഒരു 4-5 ഖബറുകൾ അവിടെ കാണാനുണ്ട്. ഒറ്റപ്പെട്ട വിജനമായ സ്ഥലമാണ്, ഒരാളും മനുഷ്യനും ഒന്നുമില്ലാത്ത. കണ്ടോ മലകളും കുന്നുകളും. അല്ലാഹുവേ, ഒരു ഫാത്തിഹ ഓതി. ഔദു ബില്ലാഹി മിനശ്. ഒരാളും മനുഷ്യനും ഇല്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കണോക്കെ ആരോ. സക്കാത്ത്, സമയം 1:28 നാട്ടില്. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ ബാക്ക്, 11:28. കുറേ ഇങ്ങോട്ട് പോന്നപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു പള്ളീൻ്റെ ചിഹ്നം കാണുന്നുണ്ട്. CNG, പിന്നെ പാർക്കിങ്, സൂപ്പർ മാർക്കറ്റൊക്കെ കാണുന്നുണ്ട്. ഒന്ന് മൂത്രമൊഴിച്ച് ദുഹാക്ക് നിസ്കരിച്ച് റാഹത്തായിട്ട് ഇനി യാത്ര തുടരണം. ഏകദേശം 13 കിലോമീറ്റർ കഴിഞ്ഞു. നല്ലൊരു വില്ലേജാണിത്. നല്ല വീടുകൾ, കുറേ വീടുകൾ കാണാനുണ്ട് കേട്ടോ. ഒക്കെ വീടുകളുണ്ട്, കുറേ ഉണ്ട്. ഇത് കണ്ടൊരു ബോർഡ്, ഉസ്താൻ മുഖദ്ദസ് ഇമാം സാദ ജഅഫർ അലൈഹിസ്സലാം, ഇങ്ങനൊരു ബോർഡുണ്ട്. എന്താണിത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എവിടെയാണെന്നുള്ളത്. ഇവിടെ പള്ളി എന്നുള്ള മസ്ജിദ് എന്നുള്ളൊരു ബോർഡ് പുറത്തേക്കുണ്ട്. എന്താണാവോ.